കോടികളാണ് സുധാകരന്റെ കൂടെയുള്ളവർ പാവപ്പെട്ട കോൺഗ്രസ്സുകാരിൽ നിന്നും പിരിച്ചെടുത്തത്. എന്നാൽ ഈ പണമെല്ലാം എവിടെ പോയി എന്ന് ചോദിച്ചാൽ കൈമലർത്തി കാണിക്കും. പണമെല്ലാം സുധാകരന്റെ കീശയിലുണ്ടെന്നാണ് ചില അണികളുടെ അടക്കം പറച്ചിൽ. എന്നാൽ ട്രഷററും ജനറൽ സെക്രട്ടറിയും ചേർന്ന് പണം മുക്കി എന്നാണ് സുധാകരന്റെ കൂട്ടർ പറയുന്നത്. 137 രൂപ ചലഞ്ചിലെ തിരിമറി നടത്തിയ ഫണ്ട് വീതം വെക്കുന്നതിനെ ചൊല്ലി ട്രഷററും ജനറൽ സെക്രട്ടറിയും തമ്മിൽ തെറ്റിയെന്നാണ് നേതാക്കൾക്കിടയിലെ ഇപ്പോഴത്തെ പറച്ചിൽ. KPCC പ്രസിഡന്റിന് പോലും ബന്ധപ്പെട്ടവർ കണക്ക് കൃത്യമായി കൈമാറിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിന് നാണക്കേടും തലവേദനയുമായി KPCCയുടെ നേതൃത്വത്തിൽ നടന്ന 137 രൂപ ചലഞ്ച്. കോൺഗ്രസിന്റെ 137-ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ചലഞ്ചിൽ എത്ര ഫണ്ട് പിരിച്ചു കിട്ടിയെന്നത് സുധാകരൻ അടക്കം ആർക്കും അറിയില്ല. KPCC ട്രഷററുടെയും ഓഫീസ് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ ആസൂത്രിത തിരിമറി നടന്നെന്നാണ് കോൺഗ്രസിനുള്ളിലെ ആരോപണം. അതിനിടെ പിരിഞ്ഞു കിട്ടിയ ഫണ്ടിന്റെ കണക്കിനെ ചൊല്ലി ട്രഷററും KPCC ജനറൽ സെക്രട്ടറിയും തമ്മിൽ ഇന്ദിരാഗാന്ധി ഭവനിൽ വാക്കേറ്റവും നടന്നു. എത്ര പണം വന്നുവെന്ന് KPCC അധ്യക്ഷനായ K സുധാകരനെ പോലും അറിയില്ല. സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ചലഞ്ച് KPCC പുതിയ തലവേദന ആയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ 137-ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് നൂതനമായ ഫണ്ട് പിരിവ് KPCC പ്രഖ്യാപിച്ചത്. December 28 തുടങ്ങി റിപ്പബ്ലിക് ദിനത്തിൽ അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപനം. 137 രൂപയോ അതിന്റെ ഗുണിതങ്ങളോ നൽകാനായിരുന്നു നിർദ്ദേശം. ബാങ്ക് അക്കൌണ്ടിന്റെ QR കോഡും നൽകി. ഡിജിറ്റൽ പേയ്മെന്റ് തുടക്കത്തിലെ പാളി. മുതിർന്ന നേതാക്കളെല്ലാം പണം നൽകിയപ്പോൾ പദ്ധതി താഴെ തട്ടിലേക്ക് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഡിജിറ്റൽ പേയ്മെന്റ് വിചാരിച്ച വിജയം കണ്ടില്ല. January 26 തീർക്കുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതി ലക്ഷ്യം കാണാത്തതിനാൽ ദണ്ഡിയാത്രയുടെ വാർഷിക ദിനമായ March 12 പിന്നീട് April 30 ദീർഘിപ്പിച്ചു. 50 കോടി പിഴിക്കാനാണ് KPCC ആലോചിച്ചത്. 19 കോടിയെങ്കിലും ചലഞ്ചിലൂടെ കിട്ടുമെന്നാണ് KPCC കണക്ക് കൂട്ടിയത്. എന്നാൽ ഇതുവരെ കിട്ടിയത് എത്രയെന്ന കണക്ക് ആർക്കും അറിയില്ല. സാധാരണ ഫണ്ട് പിരിവ് കഴിഞ്ഞാൽ KPCC ഭാരവാഹികളുടെ യോഗത്തിലും എക്സിക്യൂട്ടീവിലും കണക്കുകൾ അവതരിപ്പിക്കുകയാണ് പതിവ്. എന്നാൽ 137 രൂപ ചലഞ്ചിന്റെ കാര്യത്തിൽ ഇതുവരെ അതുണ്ടായിട്ടില്ല. ഇനി ചേരുന്ന ഭാരവാഹി യോഗത്തിലും എക്സിക്യൂട്ടീവ് യോഗത്തിലും ഈ വിഷയം ഉയർത്താൻ തയ്യാറെടുക്കുകയാണ് ഗ്രൂപ്പ് നേതാക്കൾ. ഡിജിറ്റലായി പണം പിരിക്കാനായിരുന്നു ആദ്യ തീരുമാനം. ആദ്യം നൽകിയ QR കോഡിന് സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടി പുതിയത് നൽകി. QR കോഡ് ബന്ധിപ്പിക്കുന്നതിനായി പല ബാങ്കുകളിലായി 5-6 അക്കൌണ്ടുകളാണ് എടുത്തത്. ഇതിനു പുറമെ പേപ്പർ കൂപ്പണം അച്ചടിച്ചു നൽകി. KPCC ട്രഷറർ പ്രതാപചന്ദ്രനായിരുന്നു ഫണ്ട് പിരിവിന്റെ ചുമതല. ട്രഷററുടെ കെടുകാര്യസ്ഥതയും ഏകോപനക്കുറവും പദ്ധതിയെ പിന്നോട്ടടിച്ചുവെന്ന് തുടക്കം മുതൽ വിമർശനം ഉയർന്നിരുന്നു. ഡിജിറ്റലായി വന്ന പണമെല്ലാം KPCC അക്കൌണ്ടിലേക്കല്ല വന്നതെന്ന ആക്ഷേപമാണ് പുതിയതായി ഉയരുന്നത്. വ്യക്തികൾ നേരിട്ടാണ് പണം അയക്കുന്നത് എന്നതിനാൽ വ്യക്തമായ കണക്ക് പാർട്ടിയുടെ ഒരു ഘടകത്തിലും ലഭിക്കില്ല. എന്തായാലും ഇന്ദിരാഭവനിൽ ഇത് സംബന്ധിച്ച് വലിയ വിഴിപ്പലക്കലുകൾ നടക്കുകയാണ്. ട്രഷററും ഒരു KPCC ജനറൽ സെക്രട്ടറിയും തമ്മിൽ ഏതാനും ആഴ്ച മുമ്പ് ഇതേ ചൊല്ലി വലിയ വാഗ്വാദമുണ്ടായിരുന്നു. ഓഫീസ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണം ഉയർത്തിയായിരുന്നു തർക്കം. ട്രഷററും KPCC ഓഫീസ് സെക്രട്ടറിയും ഫണ്ട് പിരിവ് തുടങ്ങി പൂർത്തിയാകും വരെ ഇരുമയും ഒറ്റ ശരീരവുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇരുവരും തമ്മിൽ പരസ്യ ഏറ്റുമുട്ടലാണ്. 137 രൂപ ചലഞ്ചിലെ തിരിമറി നടത്തിയ ഫണ്ട് വീതം വെക്കുന്നതിനെ ചൊല്ലിയാണ് ഇരുവരും തമ്മിൽ തെറ്റിയതെന്നാണ് നേതാക്കൾക്കിടയിലെ കരക്കമ്പി. എന്നാൽ April 30 തീർന്ന ചലഞ്ചിൽ എത്ര പണം കിട്ടിയെന്നത് മാത്രം 2 മാസം കഴിയുമ്പോഴും നിഗൂഢമായി തുടരുന്നു. KPCC പ്രസിഡന്റിന് പോലും ബന്ധപ്പെട്ടവർ കണക്ക് കൃത്യമായി കൈമാറിയിട്ടില്ല എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം.